ഹായ് വെൽക്കം ടു കുക്ക് വിത്ത് റുമാന അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഷവർമ ആണ് ഒരു സ്പെഷ്യൽ ഷവർമ ആണ് ഇത് കുബൂസ് പോലെ റൗണ്ട് ആയിട്ടുള്ള ഒരു ഷവർമ ആണ് ഇത് ഞാൻ തന്നെ കുബൂസ് ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ഒരു സ്പെഷ്യൽ മസാലയോട് കൂടി ഉണ്ടാക്കുകയാണ് നാട്ടിലിപ്പോൾ എല്ലാവർക്കും ഷവർമ കിട്ടുന്നില്ല പുറത്ത് പോകാൻ പറ്റൂല എന്നുള്ളവർക്ക് ഷവർമ കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാം പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് ഉള്ള ബെൽ പ്രസ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക പിന്നെ ഇതാണ് ഫ്ലെയർ ഈറ്റ്സ് ഇത് കോട്ടക്കൽ ബേസ്ഡ് ഒരു ഫുഡ് ഡെലിവറിയാണ് 10 kilometers ഉള്ളിൽ ഇവർ ഫ്രീ ഡെലിവറി ചെയ്യും ആദ്യത്തെ ഓർഡറിന് 50% ഡിസ്കൗണ്ടും തരും അപ്പോൾ ഇവർ ഓഫർ എല്ലാവരും ഉപയോഗിക്കുക ഓർഡർ ചെയ്യുക വീട്ടിലിരുന്നിട്ടും നല്ല ഫുഡ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുള്ളവർക്കൊക്കെ പുറത്തുനിന്ന് ഫുഡും കഴിക്കുക അപ്പോൾ ഞങ്ങൾക്ക് ഷവർമ ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം ഞങ്ങൾ കുബൂസുകളുടെ ഡോ ആണ് റെഡിയാക്കുന്നത് അതിലേക്ക് 2 cups മൈദ 1¼ cup ഗോതമ്പ് പൊടി കുറച്ച് ഉപ്പ് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ഞാനിപ്പോൾ ഇട്ടത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് അങ്ങനെ ഡ്രൈ ഈസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഫ്ലോറിൽ ആഡ് ചെയ്ത് കൊടുക്കുക അഥവാ ഞങ്ങൾ ആക്റ്റീവ് ഈസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആക്റ്റീവ് ഈസ്റ്റ് പറഞ്ഞാൽ റൗണ്ട് റൗണ്ട് ഉണ്ടാവും ചെറിയുള്ള പോലെ അത് എടുക്കുകയാണെങ്കിൽ ഒരു ഇലൻ ചൂടുവെള്ളത്തിൽ ഒരു 1/2 cup ഇലൻ ചൂടുവെള്ളം എടുക്കുക അതിൽ 1 spoon ആക്റ്റീവ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക 2 teaspoon ഷുഗർ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് 5 minutes റെസ്റ്റ് ചെയ്ത് വെക്കുക റെസ്റ്റ് ചെയ്തിട്ട് ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഒരു 2 teaspoon ഷുഗർ ഞാനൊരു 1½ teaspoon ഓലിവ് ഓയിലാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക എല്ലാം കൂട്ടിയിട്ട് ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഫ്ലോറിൻ്റെ അടുത്ത് യോജിപ്പിക്കുക എന്നിട്ട് കുറച്ച് ഇലൻ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക നല്ല ചൂട് വേണ്ട എന്നാൽ പച്ചവെള്ളം വേണ്ട ജസ്റ്റ് ഒരു ചൂടുള്ള വെള്ളമാണ് പിന്നെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം ഇത് ചാമ്പണം ഒരു 5 minutes അടിച്ചിട്ട് ഇങ്ങനെ നല്ല ചാമ്പണം അപ്പോഴാണ് കറക്റ്റ് കുബൂസ് ആവൽ ഞങ്ങൾ പറോട്ടൊക്കെ ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ മെത്തഡും നല്ല സോഫ്റ്റായ ശേഷം കുറച്ച് ഓയിൽ തടവി 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കാം കൂടുതൽ വെക്കാനെങ്കിൽ നല്ലത് മിനിമം 1 hourെങ്കിലും വെക്കണം അതിനുശേഷം ഞാൻ ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കണ അതിലേക്ക് 1 spoon ചെറിയ ജീരക 1 spoon വലിയ ജീരക 1/2 spoon കുരുമുളക് കുറച്ച് പട്ട ഏലക്ക ഗ്രാമ്പൂ ഒക്കെ വളരെ കുറച്ച് മതി കൂടാൻ പാടില്ല ഞാൻ എടുക്കുന്നത് 1/2 kilo chicken ഇത് 1/2 kilo chicken ഉള്ളത് പിന്നെ നിങ്ങളുടെ ചിക്കൻ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാൻ ഇതിൻ്റെ സ്മെല്ലൊന്നും കൂടാൻ പാടില്ല എന്നിട്ടൊരു 3-4 അല്ലി വെളുത്തുള്ളി 1/3 spoon തൈര് ഞാൻ കട്ട തൈരാണ് എടുത്തത് നിങ്ങൾക്ക് ഏത് തൈരും എടുക്കുക ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് മതി എല്ലാത്തിലും ഞങ്ങൾ ഉപ്പ് ചേർക്കണ കൊണ്ട് കുറച്ച് നാരങ്ങനീര് ഇതിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്യണം നല്ല പേസ്റ്റ് ചെയ്യണം അതിന് വെള്ളമൊന്നും ഒഴിക്കണ ആവശ്യമില്ല എന്നിട്ട് ഞാൻ ചിക്കൻ നല്ല ചെറുതായി കട്ട് ചെയ്തിട്ട് വെള്ളമൊക്കെ കളിഞ്ഞിട്ടുണ്ട് വെള്ളം കുറച്ചും പാടില്ല ചിക്കനിൽ എന്നിട്ട് ഈ ഗ്രൈൻഡ് ചെയ്ത മിക്സ്ചറും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കയ്യിൽ തന്നെ നല്ല മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇത് ഞങ്ങൾ രാവിലൊക്കെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ തായ ഉണ്ടാക്കി വെച്ചാൽ മതി അപ്പോൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ 1½ hour ഫ്രീസറിൽ വെക്കുക 1½ hour മാത്രമേ ഫ്രീസറിൽ വെക്കാൻ പാടുള്ളൂ പിന്നെ ഞങ്ങൾ ഇതിലേക്കുള്ള മയോണൈസ് ഉണ്ടാക്കുകയാണ് അതായത് കുബൂസിലേക്ക് തേക്കാനുള്ള മയോണൈസ് അതിലേക്ക് 2 teaspoons എല്ലാണ് ഞാൻ വറുത്തെടുത്തത് ജസ്റ്റ് ഒന്ന് വറുത്താൽ മതി 1½ minutes വറുത്താൽ മതി അത് ജസ്റ്റ് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇത് എഗ്ഗൊന്നും ചേർക്കാത്ത മയോണൈസ് ആണ് ഇതിലൊരു 3-4 വെളുത്തുള്ളി കട്ട് ചെയ്തിടുക പിന്നെ വിനീഗറാണ് വൈറ്റ് വിനീഗറാണ് 2 tablespoons ഞാൻ അതിൻ്റെ ക്യാപ്പിൽ 2 caps എടുത്തിട്ടുണ്ട് എന്നിട്ട് 2 teaspoons ഷുഗർ ഇതിലും 2-3 teaspoons വേണം ഒരു തൈര് 3 spoons മതി ഇതിന് മൊട്ടൊന്നും ഇടുന്നില്ല നല്ല അടിപൊളി മയോണൈസാണ് ഇത് നല്ല ഹെൽത്തിയാണ് മയോണൈസ് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് എവിടെ ഉപ്പ് കൂടാൻ പാടില്ല എല്ലാത്തിനും ഉപ്പിടുന്ന കൊണ്ട് 1 spoon ടൊമാറ്റോ കെച്ചപ്പ് ഇത് ഞാൻ ഒഴിക്കുന്നത് മസ്റ്റേർഡ് സോസാണ് ഞങ്ങൾ ബർഗറിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക 1/2 teaspoon മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം അരക്കണം ആദ്യം ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്യുക എന്നിട്ട് ഇതിക്ക് ആവശ്യത്തിനുള്ള
എണ്ണ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓലിവ് ഓയിലും ഒഴിച്ചു കൊടുക്കുക, വെളിച്ചെണ്ണം പാടില്ല. ഇത് തിക്കാവുന്ന വരെ എണ്ണ ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. എല്ലാവർക്കും അറിയായിരിക്കും മയോണൈസ് എങ്ങനെ ഉണ്ടാക്കുക എന്ന്. ഇത് മുട്ടന്നില്ലാത്ത മയോണൈസ് ആണെന്നുള്ളൂ. ഒരു ഈ തിക്ക് മതി, ഒരു ഈ ലെവലിലും മതി. ഇത് കുറച്ച് കട്ടിയാവും ഞങ്ങൾ ഒരു മിനിറ്റൊക്കെ വെക്കുമ്പോൾ. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്ന കൊണ്ട് ഓരോരോ സ്റ്റെപ്പ് ഞാൻ റെഡിയാക്കി വെക്കുകയാണ്, അല്ലെങ്കിൽ കുറേ സമയം എടുക്കും അതിനാണ്. ഇത് ഞങ്ങൾക്ക് ഷവർമ്മക്ക് മാത്രമല്ല, എന്തിനും ഇത് യൂസ് ചെയ്തിട്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ ഒരു 10 ദിവസത്തോളം നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടിച്ചിട്ട് വെക്കാം. കേടൊന്നും വരില്ല. മണിക്കൂർ കഴിഞ്ഞ ശേഷം ഡോ ഒന്ന് കൂടി ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക. ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ചാമ്പി എടുക്കുക. ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ബബിൾസ് ഒക്കെ ഒന്ന് കളയാം. അതായത് ഈസ്റ്റ് ഇട്ടത് കൊണ്ട് അതിനൊരു പൊങ്ങി വന്ന ബബിൾസ് ഉണ്ടാവും, അതൊന്ന് കളയണം. എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കുക. എനിക്ക് ഈ ഓരോ അളവിൽ 10 കുബൂസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് വലുതായിട്ടാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ചെറുത് വേണമെങ്കിൽ അതിലും കിട്ടിക്കോളും. ഞാൻ ഈ കാണിക്കുന്ന സ്റ്റെപ്പ് കുബൂസ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞങ്ങൾ കുബൂസ് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. ഇത് നല്ല സൂപ്പർ കുബൂസാണ്. ഞങ്ങൾക്ക് നാട്ടിലൊക്കെ ചില സ്ഥലത്ത് കിട്ടൂല, ചില സ്ഥലത്ത് കിട്ടും. കിട്ടിയാലും അത്ര നല്ലതല്ല നാട്ടിൽ. അപ്പോൾ ഇങ്ങനെ ഉരുളകളാക്കുക, അതിനുള്ളിൽ കൂടി പുഷ് ചെയ്തിട്ട് ഇങ്ങനെ ഉരുളകളാക്കുക എല്ലാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു വെട്ട് ക്ലോത്ത് ഇടുക. വെട്ട് ക്ലോത്ത് പറഞ്ഞാൽ വെള്ളം പിഴിഞ്ഞിട്ട് വേണം ഇത് ഇടാൻ, സ്ക്വീസ് ചെയ്യണം വെള്ളം നല്ലോണം. എന്നിട്ട് വെട്ട് വേണമെന്നുള്ളൂ. മസ്ലിൻ ക്ലോത്ത് ആയാലും നല്ലതാണ്. എൻ്റെ അടുത്ത് മസ്ലിൻ ക്ലോത്ത് ഇല്ലാത്ത കൊണ്ട് ഞാൻ നല്ല ക്ലീൻ ഉള്ളൊരു ഷോളാണ് ഇട്ടത്. എന്നിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം 1 by 1 ഞങ്ങൾ ചപ്പാത്തിക്കൊക്കെ പെരത്തണ പോലെ പെരത്തിയെടുക്കുക. ബട്ട് ചപ്പാത്തിൻ്റെ അത്ര തിന്ന് വേണ്ട, കുറച്ചൊരു കട്ടിയിൽ വേണം ഇത്. ചെറുതായിട്ടൊരു കട്ടിയിൽ വേണം. പിന്നെ നമുക്ക് ഏതൊരു അലവിക്ക് വേണം കുബൂസ്, ആ അലവിലേക്ക് വേണം ഇത് പെരത്തിയെടുക്കാൻ. നല്ല സോഫ്റ്റാണ് ഇത് പെരത്തിയെടുക്കാൻ, ഈസ്റ്റൊക്കെ ഇട്ടത് കൊണ്ട്. അങ്ങനെ എല്ലാം പെരത്തിയെടുത്തിട്ട് ഞങ്ങൾ ചുടാൻ നിൽക്കണം. ഇങ്ങനെ ബബിൾസ് വന്ന ശേഷം തിരിച്ചിടുക. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, കുബൂസൊക്കെ ചുടുമ്പോൾ ഇങ്ങനെ ഈ ഒരു പാൻ എടുക്കരുത്, ഇങ്ങനെയുള്ളൊരു പാൻ എടുക്കരുത്. ഞങ്ങളുടെ തവ ആണ് എടുക്കേണ്ടത്. പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും, അങ്ങോട്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി. അതാണ് നല്ല പൊങ്ങി വരുന്നുണ്ട്, പക്ഷേ ഇതിൽ എനിക്ക് പൊങ്ങിട്ട് വരാൻ പറ്റില്ല, എൻ്റെ കൈ ചൂടാവണുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ടിപ്സായിട്ട് പറഞ്ഞത്. ഇത് ഇങ്ങനെയുള്ള കടായി എടുക്കരുത്, ഫ്ലാറ്റായിട്ട് എടുക്കണം. ഞാൻ ഓൾറെഡി ചൂടാക്കിയത് കൊണ്ട് പിന്നെ ഞാൻ പാൻ മാറ്റാൻ നിന്നില്ല. ഒരു സൈഡ് ബബിൾസ് വന്ന ശേഷം നെക്സ്റ്റ് സൈഡും, അതിന് നെക്സ്റ്റ് ഇടുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരും. ഒന്നൊന്നുണ്ടാക്കി വരുമ്പോൾ പിന്നെ നല്ല ഫ്ലഫി ആയിട്ട് വന്നെല്ലാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത്, ഞാൻ കൊക്കുമ്പറും ക്യാരറ്റും ക്യാബേജാണ് എടുത്തത്. നിങ്ങൾക്ക് സോൾട്ടി പിക്കലും എടുക്കുക. എൻ്റെ അടുത്ത് ഉണ്ടാക്കിയത് കഴിഞ്ഞിരുന്നു, പിന്നെ ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവരണ്ട വെച്ച്, എനിക്കത്ര ഇൻട്രസ്റ്റ് ഇല്ല, പുറത്തൊന്ന് കൊണ്ടുവരാണ്. ഞാൻ ഉപ്പിലിട്ടത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ചിക്കൻ ഒരു 1 hour അല്ല 1 hourഓളം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അത് ജസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇത് നല്ലൊരു സ്മെല്ലാണ്. പറഞ്ഞാൽ ഞങ്ങൾ മസാല നല്ല രസമുള്ളൊരു മസാല ആയതുകൊണ്ട് നല്ല ഫ്ലേവറാണ് ഇതിന്. ഒരു 5 മിനിറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാനുള്ളൂ, കൂടുതലൊന്നും വേണ്ട. ഫ്രൈ ആയ ശേഷം ഒരു കട്ട് ബോർഡിൽ ഇടുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് എനിക്ക് ചൂടുണ്ടായിരുന്നു, അതാണ് തൊടാൻ പറ്റാത്തത്. കുറച്ച് വലിയ നൈഫാണ് എടുക്കേണ്ടത് ഇതിലേക്ക്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഞാൻ കാണിക്കുന്ന പോലെ. ചൂടുള്ളത് കൊണ്ട് എനിക്ക് കാര്യമായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ചൂട് പോയ ശേഷം ഞാൻ കട്ട് ചെയ്ത് നല്ല അറേഞ്ച് ചെയ്ത് കട്ട് ചെയ്യുക, വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത പോലെ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ആവശ്യമുണ്ടെങ്കിൽ ഇടുക, നിർബന്ധമൊന്നുമില്ല. എൻ്റെ അടുത്ത് ഉണ്ടായത് കൊണ്ട് ഞാൻ ഇട്ട് ആ വെജിറ്റബിൾസും ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈ ചെയ്ത ചിക്കനും. പിന്നെ ഞങ്ങൾ റെഡിയാക്കി വെച്ച മയോണൈസ് കണ്ടാൽ മനസ്സിലാവും നല്ല തിക്കായിട്ടുണ്ട്.
ആ മയോണൈസ് ഒരു മൂന്നോ നാല് സ്പൂൺ ഇട്ട് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ഡ്രൈ വേണമെങ്കിൽ ഡ്രൈ ആയിട്ട്, കുറച്ചുകൂടി ലൂസ് വേണമെങ്കിൽ കുറച്ചുകൂടി മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത്? കുബൂസ്ക്ക് ഷവർമ്മൻ്റെ കൺസിസ്റ്റൻസി മസാല എങ്ങനെയാണ് വേണ്ടത് അങ്ങനെ എടുത്താൽ മതി. ഞാനൊരു നാല് സ്പൂണോളം എടുത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആറ് സ്പൂണോളം ആവാം. ഞങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആണ് വേണ്ടത്. ഇത് ഞാൻ ചുരുട്ടിയിട്ടാണ്, സാധാ ചുരുട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത് കാണാൻ നിങ്ങൾക്ക് എഡ്ജ് കട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിക്ക് ജസ്റ്റ് മയോണൈസ് തേച്ച് കൊടുത്തിട്ട് മസാല വെച്ച് കൊടുത്താൽ മതി. അങ്ങനെയും ചെയ്യാം, അത് പ്ലേറ്റ് ഷവർമ പോലെ ഉണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പായി പോയി, അതുകൊണ്ടാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്, കടയിൽ നിന്ന് കൊണ്ടുവന്നതല്ലാന്ന് മനസ്സിലാവില്ല, അത്രയ്ക്ക് ടേസ്റ്റാണിത്. നല്ല രസമാണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടിത് പറഞ്ഞു തന്നത്, വിതൗട്ട് ഫെയിൽ ആവരുത്, ഇത് ഫെയിൽ ആവരുത് വെച്ചിട്ടാണ് വീഡിയോ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് അറേഞ്ച് ചെയ്ത ശേഷം ഒരു പാനിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു വൺ വൺ മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ സാൻഡ്വിച്ച് മേക്കറിൽ ചെയ്തെടുത്താൽ മതി. ഞാൻ പുതിയ സാൻഡ്വിച്ച് മേക്കറിലാണ് ചെയ്യല്, ബട്ട് ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ പാനിൽ തന്നെ ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.